അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ കൊടുക്കണമെന്ന് ഉള്ള വീഡിയോ ആണ്. ചിലവർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്. ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാസം അവസാനം അല്ലെങ്കിൽ ആഴ്ചയിലെ അവസാനം അവരുടെ ടോട്ടൽ എത്രയാണെന്ന് കണ്ടിട്ട് അവർക്ക് പേയ്മെൻറ്റ് ഇടാനായിട്ട് അവർ ചോദിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അയച്ചു തരാൻ ചോദിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ബിൽസ് മിസ്സിംഗ് ഉണ്ടോ എന്നൊക്കെ അറിയാനും പറ്റും. അപ്പോൾ അത് ആദ്യം എടുക്കേണ്ടത് കസ്റ്റമറിനെ എടുക്കുക, നമ്മുടെ സെയിൽസിന് പോയിട്ട് കസ്റ്റമർ. ഫോർ എക്സാമ്പിൾ വിജെ ക്രിയേഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ പേരിൽ വിജെ ക്രിയേഷൻ അടിക്കുക. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ചിലവർ വിജെ ക്രിയ വി സ്പേസ് ജെ, ചിലപ്പോൾ വി ഡോട്ട് ജെ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന നോക്കണം. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വി സ്പേസ് ജെ ആണ് നമ്മൾ വിജെ ക്രിയേഷൻ ഇട്ടേക്കണത്. കാര്യം വി സ്പേസ് ജെ ക്രിയേഷന് ഔട്ട്സ്റ്റാൻഡിങ് റിസീവബിൾ 12744 ഉണ്ട്. ഈ അടുത്ത ബില്ല് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ അത് വേറൊരു പേരായിട്ട് ക്രിയേറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ അവരത് വേറെ സെപ്പറേറ്റ് ഒരു രജിസ്റ്റർ പോലെ കിടക്കും. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതേ പേര് തന്നെ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് പറയണത്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ വിജയ ക്രിയേഷന് ഇവിടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ചോദിക്കും ചിലപ്പോൾ കഴിഞ്ഞ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്, അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് മന്ത് എടുക്കുക. എപ്പോഴും പ്രീവിയസ് മന്ത് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇന്നത്തെ ഡേറ്റ് നോക്കണം. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ പേയ്മെൻ്റ് ഒക്കെ വീണുണ്ടാവും. കണ്ട ഇപ്പോൾ ഈ പ്രീവിയസ് മന്ത് അടിക്കുമ്പോൾ 14,160 കാണിക്കുന്നുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർ അതിൻ്റെ ഇടയിൽ ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ്ടോ 12,744 ഉള്ളൂ ബാലൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും കസ്റ്റം ഇത് കൊടുക്കണം. ഇവിടെ ഡേറ്റിൽ കസ്റ്റം കൊടുക്കണം. പ്രീവിയസ് മന്താണ് April 1 തൊട്ടാണ്, എന്നിട്ട് കറണ്ട് ഡേറ്റ് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. അതായത് 1st തൊട്ട് May 31 വരെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നത് കറക്റ്റായിരിക്കും. കണ്ട പെൻഡിങ് ബാലൻസ് ഇതാണ്. ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബിൽസിൻ്റെയും ഇവിടെ ഉണ്ടാവും. കണ്ടോ ഇൻവോയ്സ് നമ്പർ, ഓരോ ഇൻവോയ്സിൻ്റെ പേരും ഉണ്ടാവും. ഇനിയിപ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ആ ബില്ലെടുത്ത് കൊടുക്കാൻ പറ്റും. ആ ബില്ല് കൊടുക്കണമെങ്കിൽ അറിയാമല്ലോ ട്രാൻസാക്ഷൻസിൽ ഏത് ബില്ലാണ് അവർക്ക് വേണ്ടത്. ആ ഇൻവോയ്സ് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് PDF അയച്ചു കൊടുക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു കൊടുക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം ഫിൽട്ടർ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഈ PDF ക്ലിക്ക് ചെയ്ത് ഈ PDF ആണ് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഈ PDF ആണ് അയച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, നമ്മളുടെ സ്റ്റേറ്റ്മെൻ്റ് ബാലൻസ്, ഈ ബാലൻസും ഇവരുടെ ഇവിടെ കാണുന്ന ബാലൻസ്, ഈ വെറുതെ വിജെ ക്രിയേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബാലൻസ് കാണിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഓവർവ്യൂവിൽ, ആ ബാലൻസ് രണ്ട് സെയിം ആണോ എന്ന് നോക്കിയിരിക്കണം കേട്ടോ.